തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് പാർട്ടിയിലും സർക്കാരിലും ഒരുപോലെ തിരുത്തലിനാണ് നേതൃത്വത്തിൻ്റെ നീക്കം. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പൊതുവിൽ രണ്ട് കാരണങ്ങളാണ് കാണുന്നത്. സർക്കാരിൻ്റെ മുൻഗണനകളിലുണ്ടായ പാളിച്ചയും സംഘടനാ തലത്തിൽ താഴെത്തട്ടിലുള്ള ദൗർബല്യവും ഇവയ്ക്കുള്ള തിരുത്തലിനായിരിക്കും മുൻതൂക്കം നൽകുന്നത്. അതോടൊപ്പം തന്നെ പാർട്ടിക്കും സർക്കാരിനുമെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ ബന്ധപ്പെട്ടവർ സ്വീകരിക്കുന്ന മൗനത്തെക്കുറിച്ചും വിമർശനമുയർന്നു. അത് എങ്ങനെ നേരിടണമെന്ന കാര്യത്തിലും പാർട്ടി കൃത്യമായ രൂപരേഖ തയ്യാറാക്കും. കൂടാതെ സമൂഹ മാധ്യമ ഇടപെടലുകളിലെ ബലഹീനത മാറ്റി അതിനൊരു വ്യവസ്ഥാപിത രൂപം ഉണ്ടാക്കുന്നതിനുള്ള ആലോചനയും പാർട്ടി തലത്തിലുണ്ട്. പരാജയത്തിന് ഭരണവിരുദ്ധ വികാരം ഒരു ഘടകമായി എന്ന വിലയിരുത്തൽ പൊതുവിൽ പാർട്ടിയിലും മുന്നണിയിലുമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രതികരണത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി തന്നെ പരോക്ഷമായി അത് അംഗീകരിക്കുന്നുമുണ്ട്. തിരുത്തൽ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. വീണ്ടും കേന്ദ്രത്തിൽ BJP നേതൃത്വത്തിലുള്ള NDA സർക്കാർ തന്നെ അധികാരത്തിൽ വന്ന സാഹചര്യത്തിൽ സാമ്പത്തികമായി സംസ്ഥാനത്തെ കൂടുതൽ മുറുക്കുന്നതിനുള്ള നീക്കം തുടരുമെന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. കുവൈത്ത് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പോകാൻ തയ്യാറെടുത്ത മന്ത്രി വീണ ജോർജിന് അനുമതി നൽകാതിരുന്ന കേന്ദ്രത്തിൻ്റെ നടപടി അതിൻ്റെ ഭാഗമാണെന്നും സംശയിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ പ്രതിസന്ധിയെ എങ്ങനെ നേരിടണമെന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലാണ് നേതൃത്വം. സർക്കാരിൻ്റെ നിലവിലെ മുൻഗണനകൾ മാറ്റി നിശ്ചയിക്കുന്നതിനുള്ള നിർദ്ദേശമായിരിക്കും പാർട്ടിയിൽ നിന്നുണ്ടാവുക. ക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അവ പുനഃക്രമീകരിക്കുന്നതിനുള്ള നടപടിയുണ്ടാകണം. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ, സപ്ലൈകോയിലെ സാധനങ്ങളുടെ ലഭ്യത എന്നിവയ്ക്ക് ഊന്നൽ നൽകണം. ഒപ്പം ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഇനി നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ലെന്ന നിർദ്ദേശവും പാർട്ടിയിലുണ്ട്. കേന്ദ്രം പഴയ നയം തന്നെ തുടരാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ വരുമാനം കണ്ടെത്തുന്നതിനുള്ള വഴികളെക്കുറിച്ചും ആലോചനയുണ്ടാകും. അതോടൊപ്പം മന്ത്രിമാരുടെ പ്രവർത്തനത്തിന് മാർഗരേഖ ഉണ്ടാക്കി പാർട്ടിയുടെ ഒരു കണ്ണ് എപ്പോഴും അവരുടെ മേലുണ്ടാകും. ഭരണതലത്തിൽ മാത്രമല്ല പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലും വലിയ തോതിലുള്ള തിരുത്തലുകൾക്ക് യോഗം രൂപം നൽകും. നേരത്തെ തയ്യാറാക്കിയ തെറ്റുതിരുത്തൽ നയം പൂർണ്ണമായും എല്ലാ ഘടകങ്ങളിലും നടപ്പായില്ലെന്ന വികാരം പൊതുവിലുണ്ട്. അത് കർശനമായി നടപ്പാക്കും. ഒപ്പം കഴിഞ്ഞ 8 വർഷമായി ഭരണത്തിലിരിക്കുന്ന പശ്ചാത്തലത്തിൽ സംഘടനാ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ നടക്കുന്നില്ലെന്ന ചിന്തയും പാർട്ടിക്കുണ്ട്. അതിനുവേണ്ട പദ്ധതികൾക്കും രൂപം നൽകും. താഴെത്തട്ടിൽ സംഘടനാപരമായ ദൗർബല്യമാണ് തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് പാർട്ടിക്ക് ലഭിച്ച തെറ്റായ കണക്കുകൾ. അതിൻ്റെ ഭാഗമായുള്ള നടപടികളും മാറ്റങ്ങളും ഉണ്ടാകും. ഇടതുമുന്നണിക്കൊപ്പം എക്കാലവും നിലയുറപ്പിച്ച ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള വലിയ തോതിലെ വോട്ട് ചോർച്ച പ്രതിസന്ധി ഉണ്ടാക്കി. വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ BDJS രൂപീകരിച്ചതു മുതൽ ഈഴവ വോട്ടുകളിൽ ചോർച്ചയുണ്ടായി. എന്നിട്ടും വെള്ളാപ്പള്ളിയെ പ്രീണിപ്പിക്കുന്ന നയമാണ് സർക്കാരിൻ്റേത്. അയാളാകട്ടെ ചോറെങ്ങും കൂറെങ്ങുമാണ്. 2016 2021 അത് കാര്യമായി പ്രതിഫലിക്കാത്തത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഒന്നായി ഇടതുമുന്നണിയെ പിന്തുണച്ചതുകൊണ്ടാണ്. എന്നാൽ അവർ നിലപാട് മാറ്റിയതോടെ ഈ വിടവ് വല്ലാതെ പ്രകടമാകുന്നുണ്ട്. ക്രൈസ്തവ സമൂഹവും സർക്കാരിനെതിരായി, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭ. ഇതിനെല്ലാം മാറ്റം വരണം. ഇടതുമുന്നണി ശക്തമായി തിരിച്ചു വരും. 3rd ഇടതുമുന്നണി സർക്കാർ വരും, ഉറപ്പാണ്.